ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോഴിക്കോട് ലുലു മാൾ ഓപ്പണായിരിക്കുകയാണ്. അതിൻ്റെ ഒരു രാത്രി വ്യൂ ഉണ്ടോ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഹായ്, ഞങ്ങളിപ്പം കോഴിക്കോട് ലുലു മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്, ഇതുണ്ടോ? നിറച്ച് വാഹനമാണ്, നല്ല തിരക്കുമാണ്. ലുലു മാളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലുലു മാളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ലുലു മാള് ഉദ്ഘാടനം ചെയ്തത് ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞാനും മോളും കൂടെ മാളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മാളിൻ്റെ ഉള്ളിൽ കയറാം, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ലുലു മാളിലെ തിരക്ക് എന്തായിരിക്കുമെന്ന്. ഇത് ഒരു സൈഡിലെ വാഹന തിരക്ക് മാത്രമാണ്, പാർക്കിംഗാണ്. ഇതിൻ്റെ നാല് സൈഡും ഇങ്ങനെ നിരവധി കാറുകൾ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ബസ്സിന് വരുന്നവരൊക്കെ വേറെയും ഒരു ഒന്നൊന്നര തിരക്ക് തന്നെ കേട്ടോ ഇവിടെ. കണ്ടില്ല എന്തോ ഒരു, ഇതിപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ക്യാമറയെ കുറച്ച് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇത് മറ്റൊരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളാണ്. ഇനിയും ലുലുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യുന്നു. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ലുലു ഒരുക്കിയിട്ടുണ്ട്. അത് വലിയ കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ സംഭവം തന്നെയാണ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഒരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിന് നമ്മൾ കയറിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ചെയ്യാം, കാരണം ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് കാണാനുമുണ്ട്, വിശേഷങ്ങൾ ഒരുപാട് പറയാനുമുണ്ട്. നിനക്കിത് കണ്ടപ്പോ മനസ്സിലായില്ലേ? ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ലുലു മാളിലുണ്ട്. മറ്റുള്ള മാളുകളെ അപേക്ഷിച്ച് ലുലു മാളിൻ്റെ പ്രത്യേകിച്ചാൽ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഇനി ഓപ്പൺ ആവാനായിട്ട് ഉള്ളൂ. കോഴിക്കോടുള്ള ബ്ലൂ ഡയമണ്ട് മാളോ അല്ലെ ഗോകുലം മാളൊക്കെ ഓപ്പൺ ആയപ്പം വളരെ വിരലിലെണ്ണാവുന്ന ഷോപ്പുകൾ മാത്രം ഓപ്പൺ ആയത്. പക്ഷേ ലുലു മാൾ അങ്ങനെയല്ല, എല്ലാ ഷോപ്പുകളും ഒരേ സമയം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ലുലുവിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കാഴ്ചകൾ നല്ല തിരക്കാണ്. ലുലുവിൻ്റെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ലുലു കണക്റ്റും ലുലു ഫാഷനുമാണ്. അതും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതും വലിയ വിസ്തീർണത്തിലുള്ള ഷോപ്പാണ് രണ്ടും, ലുലു കണക്റ്റും ലുലു ഹൈപ്പർ മാർക്കറ്റും.
ഒരു ഫുഡ് കോർട്ടാണിത്. മുകളിൽ വലിയ ഫുഡ് കോർട്ടുകൾ വേറെയും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനും കുറവുകളുണ്ട്. എല്ലാം തികഞ്ഞ മാളാണ് ഇതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ മൾട്ടിപ്ലക്സുകൾ ഇല്ല. ഇനി ഓപ്പൺ ആവുമോ എന്ന് അറിയുകയും ഇല്ല. ലുലുവിനെ സംബന്ധിച്ച് മൾട്ടിപ്ലക്സ് ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ്. പിന്നെ കോഴിക്കോടത്തെ ലുലു മാൾ എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ലുലു മാളാണ് കേട്ടോ. ലുലു കണക്ട് ഇവിടെയാണുള്ളത്. ഞങ്ങളതിനുള്ളിലോട്ട് കയറിയിട്ടില്ല. നല്ല തിരക്കായതുകൊണ്ട് ലുലു കണക്റ്റിൽ ഞങ്ങൾ കയറിയിട്ടില്ല. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ലുലു ഫാഷനും ഉള്ളത്. വളരെ വലിയ ഒരു ഫുഡ് കോർട്ടും കൂടി ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കുമാണ്. ഭക്ഷണം വാങ്ങി കഴിക്കാനൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓപ്പൺ ആയ സമയം ആയതുകൊണ്ടാവാം നല്ല ജനത്തിരക്കാണ് ഇപ്പോഴിവിടെ ഉള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫണ്ടൂര ഗെയിം സോൺ ഉള്ളത്. അതായത് ലുലുവിൻ്റെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഗെയിം കളിക്കാനുള്ള ഒരു ഗെയിം സോൺ ഫണ്ടൂര. അതും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടിനോട് ചേർന്ന് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായിട്ടാണ് കോഴിക്കോട് ലുലു മാള് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാളാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ലുലുവിൻ്റെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാളിന് ശേഷമുള്ള മാളാണ് കോഴിക്കോട്ടെ മാള്. ഇനി നമുക്ക് ഫണ്ടൂര ഗെയിം സോണിലോട്ടൊന്ന് കയറി നോക്കാം. ഒരുപാട് ഗെയിം സോൺ ഉള്ള സ്ഥലമാണ്. പക്ഷേ കൊച്ചിയിലെയോ അല്ലെ തിരുവനന്തപുരത്തെയോ അത്രയും ഒരു ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമുക്ക് കയറി നോക്കാം, കാഴ്ചകൾ കാണാം. ഞങ്ങളവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നും ഒരു ചിക്കൻ സൂപ്പ് വാങ്ങി മോൾക്ക് കൊടുത്തേ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി.
അപ്പം രണ്ട് വൈഫും മോളും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുലു മാൾ ഓപ്പൺ ആകുമ്പം റോഡ് ബ്ലോക്ക് ആവുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ റോഡിൽ അത്ര ഒരു ബ്ലോക്ക് ഞാൻ കണ്ടില്ല. അതായത് ലുലു മാളിൻ്റെ മുന്നിലുള്ള റോട്ടിൽ ബ്ലോക്ക് കുറവാണ്, പക്ഷേ മറ്റുള്ള റോഡുകളിലൊക്കെ ബ്ലോക്കായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ലുലു മാളിൻ്റെ പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. രാത്രിയായി, ലൈറ്റൊക്കെ കിട്ടപ്പം ലുലുമാളിൻ്റെ കാഴ്ച ഒന്ന് വേറെ തന്നെയായി. ഒരു ഒന്നൊന്നര സ്റ്റൈലാണ്. അപ്പം അതൊക്കെയാണ് ലുലുമാളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓപ്പൺ ആയപ്പോൾ. നമ്മൾ ലുലു മാളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കാനേ, നല്ല അടിപൊളി ലുക്കൊക്കെ കാണാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ലുലു മാളിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ്, അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പുറത്ത് കണ്ടോ നമ്മളെ തിരക്ക് വളരെ കുറവാണ്. ലുലു മാളിൻ്റെ മുന്നിലുള്ള റോട്ടിൽ ട്രാഫിക് വളരെ കുറവാണ്, കാരണം വാഹനങ്ങളൊക്കെ എന്തൊക്കെയോ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്ക് കുറവാണ്, മറ്റുള്ളിടത്തൊക്കെ ബ്ലോക്കാണ്. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം.